ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ ഓട്സ് ബിസ്ക്കറ്റ് എന്ന് വിചാരിച്ച് നിങ്ങൾ കഴിക്കുന്ന ഓട്സ് ബിസ്ക്കറ്റിൽ വെറും 8% മാത്രമേ ഓട്സ് ഉള്ളൂ. ബാക്കിയുള്ളത് മൈദയും പാമോയിലുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ ആ പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് എങ്ങനെ നമുക്ക് പരിശോധിക്കാം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്ന്. ഒരു പാക്കേജ്ഡ് ഫുഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ്. പക്ഷേ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ഏറ്റവും ചെറുതായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു പാക്കേജ്ഡ് ഫുഡ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് എപ്പോഴും അതിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടുകൊണ്ടാണ്, അതിൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട്. ഒരിക്കലും നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റൊന്നും നോക്കാറില്ല. പലപ്പോഴും ഇവിടെ കാണുന്ന പരസ്യങ്ങളാണ് ഹൈ പ്രോട്ടീൻ, എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, 100% നാച്ചുറൽ. പക്ഷേ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് മനസ്സിലാവാത്ത പല കെമിക്കൽ പേരുകളും അതിലുണ്ടാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദ, പാം ഓയിൽ, പിന്നെ അതുപോലെ തന്നെ ഷുഗർ, പിന്നെ കാണുന്നത് E500, E503, എന്തൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. FSSAI ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി നിയമ പ്രകാരം ഒരു മാനുഫാക്ചറിന് തൻ്റെ പ്രൊഡക്റ്റുകൾ നിർബന്ധമായി പതിപ്പിച്ചിരിക്കേണ്ട കുറച്ച് റൂൾസുകളുണ്ട്. ആദ്യം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഏതൊരു പ്രൊഡക്റ്റും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒരു പ്രൊഡക്റ്റിൽ തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. നമ്മൾ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് അതിൽ നിർബന്ധമായിട്ടും വേണം. രണ്ടാമതായി ഓർഡർ ഓഫ് ലിസ്റ്റ്, ഒരു പ്രൊഡക്റ്റിൽ എത്രത്തോളം അളവിലാണ് ഓരോ ഇൻഗ്രീഡിയൻസും ഉള്ളതിൻ്റെ ഡിക്രീസിങ് ഓർഡറിലായിരിക്കണം ഇത് പ്ലേസ് ചെയ്തിരിക്കേണ്ടത്. അതായത് ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് മൈദയാണ്, റിഫൈൻഡ് ഓയിൽ. അപ്പോൾ അതായിരിക്കണം ഒരു ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടാവേണ്ടത്. രണ്ടാമതായി വരേണ്ടത് രണ്ടാമത് ഏറ്റവും അധികം എന്താണ് ഇതിലുള്ളത് അതായിരിക്കണം. ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ രണ്ടാമതായി ഉള്ളത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഏറ്റവും അധികം ഉള്ളത് മൈദ, രണ്ടാമതായി ഉള്ളത് പാം ഓയിൽ, മൂന്നാമതായിട്ട് ഷുഗർ, നാലാമതായിട്ടാണ് നമുക്കിവിടെ ഓട്സ് കാണുന്നത്. 8% ഈ ഒരു പ്രൊഡക്റ്റിൽ ഓട്സ് ഉള്ളത്. അപ്പോൾ ഒരു ഡിക്രീസിങ് ഓർഡറായിരിക്കണം എപ്പോഴും ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ഉണ്ടാവേണ്ടത്. പിന്നെ രണ്ടാമതായി നമ്മളൊരു ഐസ്ക്രീം നോക്കുകയാണ്. ഇതിൽ ഏറ്റവും അധികം ഉള്ളത് മിൽക്ക് ആൻഡ് മിൽക്ക് ഫാറ്റ് ആണ്. രണ്ടാമതായി SMP, അതായത് സ്കിംഡ് മിൽക്ക് പൗഡർ. മൂന്നാമതായി ഷുഗർ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഏറ്റവും അധികം ഉള്ളത്, അതായത് ഡിക്രീസിങ് ഓർഡറിൽ. പിന്നെ വരുന്നത് ടെൻഡർ കോക്കനട്ട്, 20% ഈ ഒരു പ്രൊഡക്റ്റിൽ ഉള്ളത്. നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കണ്ടാൽ നമ്മൾ ഏറ്റവും അധികം കാണുന്നത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഇളനീരാണ്. പക്ഷേ 20% മാത്രമേ ഇതിൽ ഇളനീരുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റെബിലൈസേഴ്സ് ആണ്, ഫുഡ് സ്റ്റെബിലൈസേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സൊക്കെയാണ്. E471, E466, ഇത് മറ്റൊരു അവസരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തായി നമുക്ക് നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഏറ്റവും അധികം, കൊച്ചു കുട്ടികളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഇതിൽ കാണുന്നത് ഷുഗറാണ്, പഞ്ചസാര. രണ്ടാമതായി പാം ഓയിൽ, മൂന്നാമതായി ഹേസൽനട്ട്. ഹേസൽനട്ട് ഇതിലുള്ളത് 13%. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യത്തിൽ തന്നെ ഫസ്റ്റ് കാണിക്കുന്നത് ഹേസൽനട്ടാണ്. പക്ഷേ ആ ഒരു ഹേസൽനട്ട് ഇതിൽ വെറും 13% മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏകദേശം 80% പഞ്ചസാരയും പാം ഓയിലുമാണ്. ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പലരും കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതായത് ഷുഗറും പാം ഓയിലും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഫുഡ് സേഫ്റ്റി FSSAI ഒരു റൂൾ കൊണ്ടുവന്നു. അതായത് ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റിൽ എത്രത്തോളം അളവിലാണ് ഓരോ ഇൻഗ്രീഡിയൻറ്റും ഉള്ളതെന്ന് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ നമ്മുടെ മാനുഫാക്ചേഴ്സ്, ഫുഡ് മാനുഫാക്ചേഴ്സ് ഒരിക്കലും അതിന് തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ കാരണമായിട്ട് പല കമ്പനീസും പറഞ്ഞത് ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റിലുള്ള ഓരോ ഐറ്റംസിൻ്റെയും കറക്റ്റായിട്ടുള്ള അളവ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കമ്പനികൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കോപ്പി അടിക്കുകയും ഈ ഒരു കമ്പനിയുടെ സെയിൽസ് കുറയുമെന്നാണ്. ആ പറഞ്ഞതിൽ കുറച്ച് സത്യവും ഉണ്ടായിരുന്നു. കാരണം ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ എക്സാക്ട് റെസിപ്പി പെർസെൻറ്റേജ് വെച്ച് കിട്ടിയാൽ മറ്റൊരു കമ്പനിക്ക് അത് കോപ്പി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു നിയമം നിലവിൽ വന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മോശമായ വശം എന്ന് പറഞ്ഞാൽ പല ഫുഡ് കമ്പനീസും പല മോശമായ പ്രൊഡക്ട്സുകളും നല്ല പ്രൊഡക്റ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. എക്സാമ്പിളായിട്ട് മോശമായൊരു ഇൻഗ്രീഡിയൻ്റുള്ള ഒരു പ്രൊഡക്റ്റിൽ അല്പം ഓട്സോ അല്പം വൈറ്റമിൻസിൻ്റെ കണ്ടൻറ്റോ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വൈറ്റമിൻ റിച്ച് എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് സേഫ്റ്റി മറ്റൊരു റൂൾ കൊണ്ടുവന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് എന്ത് വെച്ചിട്ടാണോ പരസ്യം ചെയ്യുന്നത്, എക്സാമ്പിൾ ഈ ഒരു ബിസ്ക്കറ്റ് ഓട്സ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പരസ്യം ചെയ്യുന്നത്, ഈ ഒരു ഐസ്ക്രീം ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടാണ് പരസ്യം ചെയ്യുന്നത്, ഇങ്ങനെ പരസ്യം ചെയ്യുമ്പോൾ ഏത് കണ്ടൻറ്റിനെയാണ് കൂടുതൽ ആൾക്കാരുടെ മുമ്പിൽ പരസ്യപ്പെടുന്നത്, ആ കണ്ടൻറ് എത്രത്തോളം അളവിൽ ഉണ്ടെന്ന് കമ്പനികൾ രേഖപ്പെടുത്തിയിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ മൈദയുടെ അളവോ
പാം ഓയിലിന്റെ അളവോ ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഓട്സിന്റെ അളവ് കൃത്യമായിട്ട് 8% എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഫുഡ് സേഫ്റ്റി റൂളാണ്. ഓട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓട്സിൻ്റെ അളവ് ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇതിലുള്ള പല ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഐസ്ക്രീം നോക്കുകയാണെങ്കിൽ കമ്പനി പറയുന്നത് ഇതിൽ സ്കിംഡ് മിൽക്ക്, ടെൻഡർ കോക്കനട്ട് ഒക്കെ ഉണ്ട് എന്നാണ്. ടെൻഡർ കോക്കനട്ട് അളവ് ഓൾറെഡി നമ്മൾ കിട്ടിക്കഴിഞ്ഞു, 20%. കമ്പനി തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ. ഇതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ എന്ന് പറയുന്നത് 100 grams 19 grams ഏകദേശം 20 grams. അപ്പോൾ 20% നമുക്ക് ഷുഗർ കിട്ടി, 20% കോക്കനട്ടും കിട്ടി, ബാക്കി വരുന്ന 60% നമ്മുടെ മിൽക്ക് പൗഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും അതുപോലെ ന്യൂട്രീഷൻ ഫാക്ട്സും കമ്പയർ ചെയ്താൽ എത്രത്തോളം അളവിലാണ് ഓരോ ഇൻഗ്രീഡിയൻ്റും ഉള്ളതെന്ന് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ 80% പഞ്ചസാരയും പാം ഓയിലുമാണ്. പക്ഷേ ഇത് പരസ്യപ്പെടുത്തുന്നത് ഹേസൽനട്ടിൻ്റെ പിച്ചറും കൊണ്ടാണ്. എല്ലാ പാക്ഡ് ഫുഡ്സിലും രണ്ടാമത് ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ. ഈ ഷുഗർ പലതരത്തിലുണ്ട്. മാർക്കറ്റിംഗ് കമ്പനികൾ അത് പല പേരിലായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും. സാധാരണക്കാർക്ക് ഒരിക്കലും ഇതൊരു ഷുഗറാണെന്ന് മനസ്സിലാക്കാനും പറ്റില്ല. പൊതുവേ ഷുഗേഴ്സിനെ നമുക്ക് 4 കാറ്റഗറീസ് ചെയ്യാം. അതായത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിലെ 1 ഷുഗർ ആൽക്കഹോൾ, 2 ഗ്ലൂക്കോസ് ആൻഡ് HSCFs, പിന്നെ മാൾട്ടോ ആൻഡ് ഡെക്സ്ട്രീൻ, പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്. ഇങ്ങനെ 4 കാറ്റഗറീസാണ് പൊതുവെ നമ്മുടെ പാക്ഡ് ഫുഡ്സിൽ ഷുഗർ കണ്ടുവരാറുള്ളത്. ഇതിൽ ഷുഗർ ആൽക്കഹോൾ, മാൾട്ടോ ഡെക്സ്ട്രീൻ ഒക്കെയുള്ള പ്രൊഡക്ട്സിനെ 0 എന്ന പേരിലാണ് പൊതുവെ കമ്പനീസ് പരസ്യപ്പെടുത്താറുള്ളത്. ആക്ച്വലി ഇന്ത്യൻ ഫുഡ് സേഫ്റ്റി റൂൾസ് പ്രകാരം ഷുഗർ ആൽക്കഹോൾസും മാൾട്ടോ ഡെക്സ്ട്രീൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഷുഗർ കണ്ടന്റ് ആയിട്ട് കണക്ക് കൂട്ടപ്പെടില്ല. അതിൽ 0 ആയിട്ട് കമ്പനിക്ക് ഡിക്ലെയർ ചെയ്യാം. ഈ ഒരു കാരണം കൊണ്ടാണ് പല സ്വീറ്റുള്ള പല ഫുഡുകളും 0 ആയിട്ട് വരുന്നത്. എന്ന് വെച്ച് ഈ ഷുഗറൊക്കെ ആരോഗ്യത്തിന് ഹാനികരമൊന്നുമല്ല. ഇതിൽ മോശമായ ഷുഗറുകളുമുണ്ട്, നല്ല ഷുഗറുകളുമുണ്ട്. പൊതുവേ ഷുഗർ ആൽക്കഹോൾ ആണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള പാക്കേജ് ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എങ്കിൽ അതിൽ അവസാനം ഓയിൽ എന്നായിരിക്കും വരുന്നത്. മാൾട്ടിട്ടോൾ, സോർബിലോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഷുഗർ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള പല പ്രൊഡക്ട്സുകളും നിങ്ങൾക്ക് കാണാം. പിന്നെ ഗ്ലൂക്കോസ് ടൈപ്പ് ആണെങ്കിൽ OSE എന്ന് അവസാനിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അതിലുണ്ടാവുക. പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, മാൾട്ടോ ഡെക്സ്ട്രിൻ എന്നിങ്ങനെ പലതരത്തിൽ ഷുഗർ കണ്ടന്റ് വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്ന മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രിസർവേറ്റീവ്സ്, ആഡഡ് ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സ്. നിങ്ങൾ പല പ്രൊഡക്ട്സിലും ഇൻഗ്രീഡിയൻസിൽ INS തുടങ്ങിയിട്ട് INS 150, INS 150D എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പേരുകളും കാണാം. ആക്ച്വലി INS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നമ്പറിംഗ് സിസ്റ്റം ആണ്. ഇതുപോലെ തന്നെ ഈ തുടങ്ങിയിട്ടുള്ള E150 എന്നിങ്ങനെയും കാണാം. ഇത് ആക്ച്വലി യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്, രണ്ടും സെയിം തന്നെയാണ്. ആക്ച്വലി എന്താണ് ഈ INSഉം അതുപോലെ തന്നെ ഈ തുടങ്ങുന്ന പേരുകളൊക്കെ? ആക്ച്വലി ഇതിൻ്റെ ഫംഗ്ഷൻ തികച്ചും കെമിക്കൽ മാത്രമാണ്. യാതൊരു നാച്ചുറൽ ബെനിഫിറ്റ്സും നമ്മളുള്ള ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് കിട്ടില്ല. ചിലതിൻ്റെ ഫംഗ്ഷൻ കളർ കൂട്ടാനായിരിക്കും, ചിലതിൻ്റെ ഫംഗ്ഷൻ കൺസിസ്റ്റൻസി പ്രോപ്പറാക്കാൻ, ചിലത് ടേസ്റ്റ് കൂട്ടാൻ, ചിലത് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും കൂടുതൽ കാലം നിലനിൽക്കാൻ. എക്സാമ്പിളായിട്ട് MSG E621 ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റെബിലൈസറാണ്. അതുപോലെ INS 150D ഇത് പൊതുവേ നമ്മുടെ ബിസ്ക്കറ്റിലും ചോക്ലേറ്റിലൊക്കെ ആഡ് ചെയ്യും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം കളർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ഒരു ബ്രൗണിഷ് ആണെങ്കിൽ അതിനെ കുറച്ചുകൂടി ഡാർക്കിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഡാർക്കിഷ് ആവും. ഡാർക്കിഷ് കളർ കാണുമ്പോൾ ആൾക്കാർക്ക് അത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടും. എക്സാമ്പിളായിട്ട് നമ്മൾ വിസ്കിക്ക് പോലും ഇതുള്ള കളേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. വിസ്കിയുടെ കളർ കുറച്ചും കൂടി ബ്രൗണിഷ് ആവാൻ വേണ്ടിയിട്ട് INS 150A ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ പലരും ഈ കളർ കണ്ടിട്ട് ഇത് പ്രീമിയം ക്വാളിറ്റി എന്ന് വിചാരിച്ചുകൊണ്ടാണ് വാങ്ങിക്കാറുള്ളത്. നിങ്ങളിങ്ങനെ പല പ്രൊഡക്ട്സ് നോക്കിയാലും ഇത് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു സ്ട്രോബെറി ജാമാണ്. ഈ സ്ട്രോബെറി ജാമിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിതിൽ സ്ട്രോബെറി പൾപ്പ് കാണാം. പക്ഷേ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഇതിൽ സ്ട്രോബെറിയുടെ ഫ്ലേവറും സ്ട്രോബെറിയുടെ കളറും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ ആഡ് ചെയ്യുന്നതുകൂടി ഇതിന് നല്ല റെഡിഷ് കളറും ആൾക്കാർ അട്രാക്റ്റഡ് ആവും. നിങ്ങളൊരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു സ്ട്രോബെറി ജാം വൈറ്റ് കളർ അല്ലെങ്കിൽ ചെറിയ റെഡിഷ് കളർ കണ്ടു, വേറൊരു ജാം നല്ല റെഡ് കളറായിട്ട് കണ്ടു, ഏതാ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കാം, കൂടുതൽ കളറുള്ളത്? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു ജാം ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ജാമിന് കളർ വളരെ കുറവായിരിക്കും. കാരണം നാച്ചുറൽ ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കുന്ന ജാമിന് ഇത്രയും കളറൊന്നും ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പാക്ഡ് ഫുഡ്സൊക്കെ മോശം എന്നല്ല, ഒരിക്കലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ നമുക്ക് ഒരു പാക്ഡ് ഫുഡ് അധികാലം നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് ഇതുപോലത്തെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് നോക്കുക. ഏറ്റവും കുറവ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ പരസ്യത്തോട് നീതി പുലർത്തുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കുക. ഒരു ഓട്സ് ബിസ്ക്കറ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% മുകളിലെങ്കിലും ഓട്സ് ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ ശ്രമിക്കുക. കാരണം പുറമേയുള്ള പരസ്യങ്ങൾ കണ്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പറ്റിക്കപ്പെടും. ഇതൊരു ബിസ്ക്കറ്റിൽ മാത്രമല്ല, പല ഫുഡും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നത്.
വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ഹെൽത്ത് ഡ്രിങ്ക്സുകളും കുട്ടികൾക്ക് കൊടുക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക്സുകളും ഹൈ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം ചെയ്യാറുണ്ട്. 100 grams നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 4-5 ഗ്രാം മാത്രമേ പ്രോട്ടീൻ ഉണ്ടാകുകയുള്ളൂ. ഇത് മാത്രമല്ല, പെർ ഡേ അത് കഴിക്കേണ്ടത് ഒരു 30 grams ആയിരിക്കും. അപ്പോൾ വെറും 2 grams പ്രോട്ടീനാണ് ഒരു കുട്ടിക്ക് അങ്ങനെയുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് കിട്ടുന്നത്. ഒരു മനുഷ്യന് ഓൾമോസ്റ്റ് ബോഡി വെയ്റ്റിൻ്റെ 1 gram പ്രോട്ടീൻ വേണം. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന മുമ്പ് ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് അറിയാത്തൊരു ഇൻഗ്രീഡിയൻ്റ് അതിലുണ്ടെങ്കിൽ അത് ഗൂഗിൾ സെർച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ്.